ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. ഇസ് മീറ്റിന് വലകീസ്. മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യരാശി എന്നുള്ളതല്ല, ലോകത്തെല്ലാ ജീവികളും ഉണ്ടായിരുന്ന കാലം തൊട്ടും ഉള്ള ഒന്നാണ് ആഹാരം. എല്ലാവരും ജീവിക്കുന്ന അതിലൂടെ തന്നെയാണ്. അതിന് മനുഷ്യരാശി വന്നപ്പോൾ തന്നെ അവർ അവൻ്റെ ആദിമ കാലഘട്ടങ്ങളിൽ തൊട്ട് അല്ലെങ്കിൽ പരിണാമം സംഭവിച്ച് പിന്നീട് പുതിയൊരു ഈ കാലമായപ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള ആഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വെസ്റ്റേൺ ആയിക്കോട്ടെ, യൂറോപ്യൻ ആയിക്കോട്ടെ, എസ്പെഷ്യലി മറ്റുള്ള നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഒക്കെ, പിന്നെ അറബിക്, ഒരുപാട് ഫുഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കായംകുളത്ത് ആദ്യമായിട്ട് ലൈവ് കുരുമന്തി കൊണ്ടുവന്നൊരു കടയാണ് അറേബ്യൻ ദൽബാർ. ഓക്കെ, അത് ഹൈവേ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് ഇച്ചിരി ഒന്ന് മോഡിവൽക്കരിച്ചു. അപ്പം അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് അവർ പുതിയൊരു രൂപത്തിൽ പുതിയൊരു വേറെ ലെവലാക്കിയിട്ട് അവർ റീ ഓപ്പൺ ചെയ്തിട്ടോട്. നമുക്കതൊന്ന് കാണാം. രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വിഷയിൽ കണ്ടതുപോലെയൊക്കെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളുമൊക്കെയാണ്. പ്രത്യേകിച്ച് നൈറ്റ് എടുക്കുകയാണെങ്കിൽ, നൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും എല്ലാം മന്തിയും കാര്യങ്ങളുമൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ വീഡിയോ കണ്ടതുപോലെ തന്നെ ഷവർമ്മ അവിടെ വെറും 50 രൂപയേ ഉള്ളൂ. അത് നല്ല ഞാൻ ഷവർമ്മ ഒന്ന് 2-3 ദിവസം മുന്നേ ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിനും ഷവർമ്മ വെറും 50 രൂപയേ ഉള്ളൂ. പിന്നെ അവിടുത്തെ മെനു ഒന്ന് ഞാൻ ഇട്ട് നോക്കിയേക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ പോയി ഒന്ന് കഴിക്കുക. ഇവിടെ അല്ലല്ലോ, എന്താണ് അറേബ്യൻ ദർബാർ, വേറെ ആംബിയൻസ് ആയിരിക്കും. അതും ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ, കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഹൈവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈവേ സൈഡ് തന്നെയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, സീ യു സൂൺ.